ഇത്രയും സിനിമ ഇത്രയും കൊല്ലങ്ങൾ ഓർമ്മയായ കാലം മുതൽ രണ്ട് തലമുറകൾ ജനിച്ച് വീണപ്പോഴേ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് എങ്ങനെയാണ് സിനിമയിലേക്ക് തലമുറ തൊട്ട് നമുക്ക് ആരംഭിക്കാം ഇതൊരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നാലും ഒന്നുകൂടെ പറയാം അതായത് എൻ്റെ അച്ഛൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി പിന്നെ എൻ്റെ അമ്മയെ ഞങ്ങൾ പത്ത് പെമ്പ പത്ത് പിള്ളേരാണ് ആറ് പെണ്ണും നാലാണും ഞാൻ എനിക്കന്ന് പതിമൂന്ന് വയസ്സാവും അതിന് താഴെയാണ് ബാക്കിയുള്ളത് ഞാൻ രണ്ടാമത്തെയാണ് അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു എസ് എസ് രാജേന്ദ്രൻ വിജയകുമാരി എന്ന് പറഞ്ഞ് തമിഴിലെ അവർ വലിയ ആർട്ടിസ്റ്റാണ് അവർ അവിടെ ഈ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു ഡ്രാമ നടത്തിയവർ എല്ലാവരും കൂടി കാശു കൊണ്ട് കൊടുത്ത് ഒരു നാടകം നടത്തി അതിൽ ഒരു പെണ്ണ് മാത്രം ഒരു നാടക നടി അവർ മാത്രം അമ്മച്ചോറ് ഒരു നടി വരും അപ്പോൾ ആ നടി ആ ഡ്രാമയിൽ അന്ന് വന്നില്ല എനിക്ക് ഈ ഇവർ സംസാരിക്കുന്ന മുഴുവനും ഞാൻ ഈ റിഹേഴ്സൽ സമയത്തൊക്കെ ഞങ്ങൾ ഈ ജനൽ വഴിയുമൊക്കെ ഇങ്ങനെ എത്തി എത്തി നോക്കി എനിക്ക് ഇവരുടെ ഒക്കെ അങ്ങനെ ഭയട്ടാണ് എനിക്കെല്ലാം അപ്പോൾ ഞാൻ ആ നടിയുടെ ഭാഗം ഞാൻ അഭിനയിച്ചു അമ്മേൻ്റെ സാരിയൊക്കെ ചുറ്റി അവിടെ പോയിട്ട് ആദ്യത്തെ ദിവസം പോയി അവിടെ നിന്നു ഡ്രാമയിലുള്ള ഡയലോഗ് എല്ലാം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരികയും ഒറ്റ പറഞ്ഞു ഞാൻ ഒരു പാട്ട് പാടുന്നതുപോലെ എനിക്കറിയില്ല ആരും കൂടെ എന്തു പറയണമെന്നൊക്കെ പക്ഷെ എന്നാലും മലയാളിയായി ഞാൻ തമിഴൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ വലിയ അത്ഭുതമായി ആ ഡ്രാമ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഒരു കുഴഞ്ഞമട്ടയിൽ ഞാൻ തീർന്നു അത് പിന്നെ ലെറ്റർ വരുന്നു എനിക്ക് അവിടെ നേർ എസ് രാജേന്ദ്രൻ നിജകുമാരിയുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഡ്രാമ ട്രൂപ്പിൽ അഭിനയിക്കാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ലെറ്റർ വന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേറെ വഴിയില്ല അപ്പോൾ ഡ്രാമയിൽ വന്ന ആദ്യത്തെ ദിവസം അപ്പോൾ മലയാളം ആണ് വീട്ടിലൊക്കെ പറയുന്നത് പക്ഷെ തമിഴ് ഡ്രാമയായിരുന്നു അത് തെൻപാണ്ടി വീരൻ എന്ന് പറയുന്ന നാടകം അതിൻ്റെ ഒരു ഡയലോഗ് ഇപ്പോഴും പറയാം ഞാൻ കേട്ടേനേ പലമുറി കേടയും ഈട്ടിയും താങ്കി പോറുമുനിച്ചെല്ലും പട്ടാളത്തിൽ വീരനടീനാൻ എൻ്റെ കൂറിയ പോലിപ്പേച്ചൈ കേട്ടേനേ പലമുറി അപ്പോൾ ഇതെല്ലാം തിരിയാതെ എനിക്ക് അന്തസ്തി ഭേദത്തിൻ്റെ അളവ് തെരിതിരുന്നാൽ ആകായത് സൂര്യനുക്കാകെ ഇതിൻ്റെ തനാകത്ത് താമരയും മലർന്നിരിക്കാതെ പിറക്കൊടി കാക്കും കോമാനും പിള്ളയെ എന്ന് പറഞ്ഞൊരു വലിയ ഡയലോഗ് ഓ ഇങ്ങനെയൊന്നും അല്ല ഒരു വലിയ ഡയലോഗു പറയും ആ ഡയലോഗാണ് അതിൽ പറഞ്ഞത് അപ്പോൾ ഇത് കാണാൻ വന്ന് ഈ ഡ്രാമ ആദ്യത്തെ ദിവസം ഈ ഡയലോഗൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തമിഴൊക്കെ പഠിപ്പിച്ച് എന്നെ എടുത്ത് പറഞ്ഞു അപ്പോൾ എം ജി ആറും രാമണ്ണ എന്ന് പറഞ്ഞൊരു വലിയ ഡയറക്ടറുണ്ട് അങ്ങേരും കൂടെ ഈ ഡ്രാമ കാണാനായിട്ട് അത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഡ്രാമ കാണാനായിട്ട് വന്നിരുന്നു കണ്ടപ്പോൾ ഈ പെണ്ണ് കൊള്ളാൻ തിരക്കേടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പാസം എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഞാൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നത് അത് എം ജി ആരുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ് ആദ്യത്തെ ദിവസം ഷൂട്ടിങ് ചെയ്താൽ അടുത്ത സെറ്റിൽ പി ബാസര മാസ്റ്റർ ബാക്കി ജാതകം ഒന്നൊരു പടം എടുക്കുന്നു അപ്പോൾ ആ പടത്തിൽ അവർ ഹീറോയിൻ ആര് വേണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞു അടുത്ത സെറ്റിലും തമിഴ് കൊന്നു കളഞ്ഞിട്ട് മലയാളിയായ ഒരു പെണ്ണ് അവിടെ ഉണ്ട് ആ പെണ്ണിനു വേന പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കൂടി എന്നെ കാണാൻ വന്നു ആദ്യത്തെ ദിവസം ഷൂട്ടിങ് അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ബാക്കി ജാഗത്തിൽ എന്നെ ബുക്ക് ചെയ്തവര് ഓ